മാല പൊട്ടിക്കാൻ വരുന്നവരെയും ശാരീരികമായി ഉപദ്രവിക്കുന്നവരെയും ഒക്കെ നേരിടാൻ സ്ത്രീകൾക്ക് അഭ്യാസ മുറകളും ആത്മവിശ്വാസവും പകരുകയാണ് പോലീസ്. വനിതാ സ്വയം സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി സ്ത്രീകൾക്കായി നടത്തുന്ന പരിശീലന പരിപാടി പത്തനംതിട്ടയിൽ പുരോഗമിക്കുകയാണ്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ശാരീരികമായി ഉപദ്രവിക്കാൻ വരുന്നവരെ എങ്ങനെ നേരിടാം? അപ്പൊ ആദ്യം നമ്മൾ നോക്കി, അയാൾ പിന്മാറിയില്ല, ഇനി രണ്ട് നമ്മൾ അയാളോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു, അയാൾ മാറിയില്ല, ഇനി അയാൾ വീണ്ടും എന്തു ചെയ്യാനായിട്ട് ആക്രമിക്കാൻ മുതിർന്നാൽ ഇനി ചെയ്യേണ്ടത്. പത്തനംതിട്ട ജില്ലയിലെ 40 സ്ത്രീകളെയാണ് ഇങ്ങനെ അഭ്യാസ മുറകൾ പഠിപ്പിച്ച് ആത്മവിശ്വാസമുള്ളവരാക്കുന്നത്. മാല പൊട്ടിക്കൽ, ബാഗ് തട്ടിപ്പറിക്കൽ, ആസിഡ് ആക്രമണം, ലൈംഗികാതിക്രമം തുടങ്ങി 16 തരം ആക്രമണങ്ങളുണ്ടായാൽ എങ്ങനെ പ്രതിരോധിക്കാമെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. കോളേജ് വിദ്യാർത്ഥികൾ മുതൽ പ്രായമായ വീട്ടമ്മമാർ വരെ ക്ലാസിന്റെ ഭാഗമാണ്. വെറുതെ പഠിച്ചാൽ മാത്രം പോരാ, ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലെത്തി മറ്റു വനിതകൾക്കും ഈ അറിവ് പകർന്നു കൊടുക്കുകയും വേണം. കുട്ടികളിലാണെങ്കിലും സ്ത്രീകളിലാണെങ്കിലും ഒരു ആത്മവിശ്വാസം വളർത്തുക, അവരെ മുന്നോട്ട് നയിക്കുന്നതിന് ഒരു ആത്മവിശ്വാസം അവൻ്റെ ഉള്ളിൽ വരുത്തുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോലീസ് ട്രെയിനർ സജീവന നേതൃത്വത്തിലുള്ള 9-അംഗ സംഘമാണ് പരിശീലിപ്പിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരിശീലന പരിപാടി ഇനി 4 ജില്ലകളിൽ കൂടി പൂർത്തിയാകാനുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.